ആവട്ടെ, ഞാൻ അഞ്ജലി കൃഷ്ണ ആറ, ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂടിലെ ഒരു NSS വോളണ്ടിയറാണ്. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് December 1 ലോക എയ്ഡ്സ് ദിനം. 1980s ആദ്യമായി HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എല്ലാ വർഷവും December 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചും അറിവ് നൽകുക എന്നതുമാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. HIV വൈറസ് ഒരു തവണ നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ എയ്ഡ്സ് രോഗികളായി എന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ഇങ്ങനെ രോഗികളായി കഴിഞ്ഞാൽ ഒരു തവണ പോലും നമ്മെ രക്ഷിക്കാനാകില്ല എന്നും വിശ്വസിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് എയ്ഡ്സ് രോഗികളെ കണ്ടാൽ പലരും ഓടി രക്ഷപ്പെടുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു HIV വൈറസ് കയറി ആദ്യത്തെ 2 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനകം എടുക്കേണ്ട മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതില്ല. HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ക്രമാതീതമായി എണ്ണം കൂടുകയും പ്രതിരോധ കോശങ്ങളെ ക്രമേണ നശിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു രോഗി പൂർണ്ണമായി ആ വൈറസിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ അയാൾ മരണപ്പെടുന്നു. ഏകദേശം ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ ഈ വൈറസിന് 10 വർഷത്തോളം എടുക്കേണ്ടി വരും. വൈറസ് ശരീരത്തിൽ കടന്ന് 2 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനകം രോഗം കണ്ടുപിടിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ എടുക്കുന്ന പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാറ്റിക് എന്ന് വിളിക്കപ്പെടുന്ന PEP കിറ്റുകൾ ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാണ്. ഈ മരുന്ന് തുടർച്ചയായി 28 ദിവസം മുടങ്ങാതെ കഴിക്കുകയാണെങ്കിൽ HIV വൈറസ് പോലും എയ്ഡ്സ് രോഗമായിട്ട് മാറുന്നില്ല. ഈ ചികിത്സ 90% ഫലപ്രദമാണ്. എയ്ഡ്സ് എന്നത് ഒരു അവസ്ഥാ വിശേഷമാണ്. HIV ഒരു വൈറസ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് മൂലമാണ് എയ്ഡ്സ് ഉണ്ടാകുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ വ്യാപകമായ ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ്. 1981 അമേരിക്കയിലാണ് ആദ്യമായി HIV സ്ഥിരീകരിക്കുന്നത്. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികളിലും നവജാത ശിശുക്കളിലും ഈ വൈറസ് ബാധിക്കുന്നു. ഇത് രോഗത്തിനും അണുബാധയ്ക്കുമെതിരെ പോരാടുന്ന മനുഷ്യ ശരീരത്തിൻ്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നു. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് എയ്ഡ്സ് പകരാനുള്ള സാധ്യത വെറും 30% മാത്രമാണ്. ഗർഭിണിയായ ഉടനെ തന്നെ അമ്മയിൽ ഡയഗ്നോസിസ് ചെയ്താൽ എയ്ഡ്സ് നെഗറ്റീവായ ഒരു പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞിനെ ലഭിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരണമെങ്കിൽ ഒന്നുകിൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ രോഗിയുടെ രക്തം കലർന്ന സ്രവങ്ങൾ മറ്റൊരു വ്യക്തിയുടെ മുറിവിലോ വായിലോ കണ്ണിലോ എത്തപ്പെടണം, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ടും എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് സ്വീകരിക്കുന്ന ഒരു വക്താവിനോ എയ്ഡ്സ് രോഗി ഉപയോഗിച്ച നീഡിൽ, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നത് വഴിയോ ആണ് മറ്റൊരാൾക്ക് ഇവ പകരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. രോഗിയെ തൊടുന്നതിനോ ഹസ്തദാനം നൽകുന്നതിനോ വസ്ത്രം അലക്കുന്നതിനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനോ ഒരുമിച്ച് നടന്നതുകൊണ്ടോ രോഗം പകരുന്നില്ല. ഉമിനീര്, വിയർപ്പ്, വായു, കൊതുക് എന്നിവ വഴി ഈ രോഗം ഒരു വക്താവിലേക്ക് എത്തുന്നില്ല. രോഗിയുടെ ഉമിനീരിൽ രക്തം കലർന്നിട്ടുണ്ടെങ്കിൽ ഉമിനീര് വഴി പകരും. എന്നാൽ സാധാരണഗതിയിൽ ഉമിനീര് വഴി പകരുന്നില്ല. പനി, ക്ഷീണം, തലവേദന, തളർച്ച, സന്ധി പേശി വേദന, വരണ്ട തൊണ്ട, സ്ഥിരമായ തലവേദന, മനം പുരട്ട്, ഛർദ്ദിൽ, ഭാരം കുറഞ്ഞു വരിക, രാത്രി വല്ലാതെ വിയർക്കുക, തൊലി തടിച്ച് തിണർക്കുക, വിശപ്പ് കുറവ്, വയറിളക്കം എന്നിവയാണ് ഈ രോഗത്തിന് പ്രകടമാവുന്ന ലക്ഷണങ്ങൾ. എലിസ എന്ന ടെസ്റ്റിലൂടെ ഈ രോഗത്തെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ ജീവിതാവസാനം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി 1986 എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. HIV രോഗികളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ശാസ്ത്രീയമായ അറിവുകൾ വന്നു ചേരാത്തതിൻ്റെ പ്രശ്നമാണ്. അവരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ജീവിക്കേണ്ടവരാണ്. അവരോട് വിവേചനം പാടില്ല. ഇങ്ങനെ രോഗികളെ അവഗണിക്കുന്നത് വഴി അവരുടെ മാനസിക നില കഠിനമാവുന്നു. അവരെ നമ്മളിൽ ഒരാളാക്കുക എന്നതാണ് ഈ ആചരണത്തിൻ്റെ ലക്ഷ്യം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ സന്ദേശം.
എനിക്കറിയാവുന്ന ഈ ചെറിയ കാര്യം നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും എന്ന പ്രതീക്ഷയോടെ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായി ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ചെയ്ത ചില പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇനി കാണുവാൻ പോകുന്നത്.